രാജ്യം നേരിടുന്ന പ്രധാന വിപത്തുകളാണ് വർഗീയതയും ലഹരി മാഫിയയുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിനും എൻ എസ് എസ് യൂണിറ്റിനുമുള്ള ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം ഉൾപ്പെടെ രാജ്യമൊന്നാകെ നേരിടുന്ന പ്രധാനപ്പെട്ട രണ്ട് വിപത്തുകളാണ് വർഗീയതയും ലഹരി ഉപയോഗവുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. വർഗീയത ജനങ്ങളെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ മതേതര കൂട്ടായ്മയുടെ സന്ദേശവാഹകരാകുന്നുവെന്നും വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ ഫലപ്രദമായി നേരിടാൻ നാഷണൽ സർവീസ് സ്കീം പോലുള്ള സംഘടനകൾക്ക് വലിയ പങ്കുവഹിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എൻ എസ് എസിന്റെ സംസ്ഥാന അവാർഡ് നേടിയ ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ സമൂഹത്തിൽ മാരകമായി ശക്തി പ്രാപിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം അത് പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താനും നിരുത്സാഹപ്പെടുത്താനും വഴിമാറിപ്പോകുന്ന ജീവിതങ്ങളെ നേർവഴിയിലൂടെ കൊണ്ടുവരുന്നതിന് വലിയ സംഭാവനകളാണ് അവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വിപത്തുകളുടെ നടുവിലൂടെയാണ് നമ്മുടെ രാജ്യവും കേരളവും കടന്നു പോകുന്നത്. വർഗീയവൽക്കരിച്ച് രണ്ട് ചേരിയായി ജനങ്ങളെ ആകെ ഭിന്നിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ മതേതര കൂട്ടായ്മയുടെ സന്ദേശമാണ് നാം അറിയാതെ നമ്മുടെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാരും വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായ ഈ യുദ്ധത്തിൽ വിജയം അനിവാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പൊതുവിദ്യാലയങ്ങളുടെ അസൗകര്യങ്ങൾ മുതലെടുത്താണ് സംസ്ഥാനത്ത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ പിടിമുറുക്കിയത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ നടപ്പാക്കിയ പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിലൂടെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒന്നുമില്ലാത്ത ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല. ആ ഒരു പോരായ്മ മുതലെടുത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് അൺഎയ്ഡഡ് മേഖലയിൽ സ്കൂളുകൾ കൂണുപോലെ ഉയർന്നു വന്നത്. അതിന് ബദലെന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ദൗത്യം ഭരണകൂടത്തിന് മുമ്പിൽ വന്നു ചേരുകയുണ്ടായി. ആ ദൗത്യമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാം ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ചടങ്ങിൽ മുക്കം നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി അധ്യക്ഷയായി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.